Hello my viewers, welcome to Mom's Time. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ തലശ്ശേരി ടൈപ്പ് മട്ടൻ ബിരിയാണിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ 1.5 kg മട്ടനാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഇതുപോലെ പാകം സൈസിൽ കട്ട് ചെയ്തെടുക്കണം. മട്ടൻ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ കുക്കറിലോട്ട് ആഡ് ചെയ്യുന്നു. അതിലേക്ക് 1/4 teaspoon മഞ്ഞപ്പൊടി ആഡ് ചെയ്യാം. രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 teaspoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ മട്ടൻ വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചധികം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം മട്ടൻ വേവിച്ച് കിട്ടുന്ന വെള്ളം നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കണം. അരി വേവിക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ കൂടെ ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് 1/4 teaspoon കുരുമുളക് പൊടിയും 1/4 teaspoon ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുക്കർ ക്ലോസ് ചെയ്ത് 6-7 whistle വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. 7 whistle ശേഷം ഞാൻ ഗ്യാസ് ഓഫാക്കി. ഇതാ മട്ടൻ നല്ലപോലെ വേവിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഈ വെള്ളമാണ് നമുക്ക് ആവശ്യം. ഇത് സെപ്പറേറ്റ് ബൗളിലാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് അരി വേവിക്കുമ്പോൾ ആവശ്യമാണ്. ഞാനിവിടെ 7 ഉള്ളി ഇതേപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1 cup വെളുത്തുള്ളി, പിന്നെ 8-9 പച്ചമുളക് ഇതുപോലെ മീഡിയം സൈസ്, പിന്നെ 4-5 കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞ് എല്ലാം ഒന്ന് കഴുകിയെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പേസ്റ്റ് ആക്കിയെടുക്കാം. ആറ് തക്കാളി വാഷ് ചെയ്ത് ഇതുപോലെ കുഞ്ഞു സ്ലൈസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് റെഡിയാക്കി വെച്ചാൽ എളുപ്പം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയുള്ള മസാല കൂട്ട് എടുത്ത് വയ്ക്കാം. കറുവാപ്പട്ട, കറാമ്പൂ, ഏലക്ക, സ്റ്റാർ അനൈസ്, ബേ ലീവ്സ്, നട്ട്മക്ക് ഇതെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. കുറച്ച് മല്ലിയിലയും പുതിനയും നല്ലപോലെ വാഷ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. മൂന്ന് കിലോ ബിരിയാണി അരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ജീരകശാല അരിയാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കുന്നതിന്. ഇനി നമുക്ക് ഈ അരി നല്ലപോലെ വാഷ് ചെയ്തിട്ട് 15 മിനിറ്റോളം സോക്ക് ചെയ്ത് വയ്ക്കാം. വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കാം. 15 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്തിന് ശേഷം നമുക്ക് വെള്ളം വാർത്തെടുക്കാവുന്നതാണ്. പെരുന്നാളിന് വേണ്ടിയിട്ട് കുറച്ചധികം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ പുറത്ത് ഇങ്ങനെ അടുപ്പ് കൂട്ടി വലിയ ചട്ടിയിലാണ് വയ്ക്കുന്നത്. നമുക്കിനി ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തു വെച്ചിട്ടുള്ള മസാല കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവോള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. എളുപ്പം വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ വഴറ്റി കിട്ടണം. ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാവുന്നവരെ നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് മെല്ലെ ആഡ് ചെയ്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച തക്കാളി ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം.
തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഈ കൂട്ടും നമുക്ക് നല്ലൊരു മണം തന്നെ കിട്ടുന്നുണ്ട്. വെരി ലോ ഫ്ലെയിമിൽ നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇതേപോലെ കണ്ട നല്ലൊരു പേസ്റ്റ് രൂപേണ വഴറ്റിയെടുത്ത് റെഡിയാക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതോടൊപ്പം കുറച്ച് ഗരം മസാലപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കാം. വെരി ലോ ഫ്ലെയിമിൽ ഇത് എളുപ്പം മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച മട്ടൺ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് തൈര് ഈ മിക്സ്ചറിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ അടച്ച് വെച്ച് അടുപ്പ് ഓഫാക്കാവുന്നതാണ്. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചോറ് റെഡിയാക്കാം. അതിനു മുമ്പ് നമുക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിച്ചെടുക്കണം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച മട്ടൻ്റെ വെള്ളം കൂടി ചേർത്തിട്ട് വേണം ഈ വെള്ളം റെഡിയാക്കാൻ. ഞാനിവിടെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അളവ് എങ്ങനെയനുസരിച്ചാൽ അതിനനുസരിച്ച് വെള്ളം റെഡിയാക്കാം. വെള്ളം തിളപ്പിച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് വാർത്ത് വെച്ച അരിയൊന്ന് ചൂടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ച് സ്പൈസസ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. പട്ട, കറാമ്പു, ഏലക്കൊക്കെ ഒന്ന് ചീരകൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. വെരി ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ എല്ലാവരെയും ഒരുപോലെ ആക്കി ഇളക്കി കൊടുക്കേണ്ടതാണ്. അടി പിടിക്കാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അരി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് തിളപ്പിച്ച് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ടേസ്റ്റിനനുസരിച്ച് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. നെയ്യ് ഒഴിച്ചിട്ട് ഞാനിവിടെ 1 കപ്പ് അണ്ടിപ്പരിപ്പ് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് സവോള ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ട് എണ്ണയിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ നമുക്കിത് എളുപ്പം ആയി കിട്ടുന്നതാണ്. ചൂട് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടൻ ഗ്രേവിയും ചോറൊക്കെ കൂടി ദമ്മിടാൻ നോക്കാം. ഞാനിവിടെ കുറച്ച് മട്ടൻ ഗ്രേവി ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. വേറെ പ്ലേറ്റിലേക്ക് എടുത്തു വയ്ക്കാം. എന്നിട്ട് ആദ്യത്തെ ലെയർ നമുക്ക് മട്ടൻ്റെ ഗ്രേവി വേണം വയ്ക്കാൻ. സോ അതിന് വേണ്ടിയിട്ട് കുറച്ച് മട്ടൻ്റെ അതേ പേസ്റ്റ് ഗ്രേവി അടിയിലാക്കി ഇതങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ചോറ് ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് ലേശം നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം കുറച്ച് നെയ്യ്, ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഊറ്റിക്കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി, മല്ലിയില, പുതിനയൊക്കെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഒരു ലെയർ സെറ്റായി. ഇതേപോലെ തന്നെ അടുത്ത ലെയറ് ഇതേ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ മട്ടൺ ഗ്രേവി ഇതിന് മേലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ നാരങ്ങയുടെ ജ്യൂസും ഒപ്പം ചോറും ഇതിന് മേലെ സെറ്റ് ചെയ്യാം. അതോടൊപ്പം അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി, മല്ലിയില, പുതിനയൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യും വേണം. അങ്ങനെ നമ്മുടെ ബിരിയാണി ലെയറായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് 20 മിനിറ്റ് നേരത്തേക്കൊന്ന് സെറ്റായ ശേഷം നമുക്ക് തുറന്നു നോക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു തലശ്ശേരി മോഡൽ ദം ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല നല്ല ഒരു മണം തന്നെ വരുന്നുണ്ട്. ഒരു ഭാഗത്ത് നിന്ന് സാവധാനം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ ദം ബിരിയാണി ദാ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. മട്ടൻ്റെ ഫ്ലേവർ അങ്ങ് ബിരിയാണിയിലോട്ട് ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. സോ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ല് ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. താങ്ക് യു.